നമസ്കാരം. വിദ്യാദീപം ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോക്ലോറുമായി ബന്ധപ്പെട്ട പ്രധാന ഗ്രന്ഥങ്ങളും അവയുടെ എഴുത്തുകാരെ കുറിച്ചിട്ടുമാണ്. ഇപ്പോൾ കൃതികളിൽ നിന്ന് നമുക്ക് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നാടോടി വിജ്ഞാനീയം ഒരു ബൃഹത് ശൃംഖലയാണ്. അപ്പോൾ അതിൽ നിന്നും ഒരു ചോദ്യം നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു വീഡിയോയുടെ പ്രാധാന്യവും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുകയും തുടർന്നുള്ള വീഡിയോസ് കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്ന്, കേരളത്തിലെ നാടൻ കലകൾ. എഴുതിയത് എ കെ നമ്പ്യാർ. രണ്ട്, ഫോക്ലോറിലെ സ്ത്രീ സ്വത്വ നിർമ്മിതി. എഴുതിയത് പി വസന്തകുമാരി. മൂന്ന്, നാടൻ പാട്ടുകൾ. എഴുതിയത് വെട്ടിയാർ പ്രേംനാഥ്. നാല്, വടക്കൻ പാട്ടുകളുടെ പണിയാല. എഴുതിയത് ഡോക്ടർ എം ആർ രാഘവ വാര്യർ. അഞ്ച്, തെക്കൻ പാട്ടുകൾ ഒരു പഠനം. എഴുതിയത് ഡോക്ടർ ജി ത്രിവിക്രമൻ തമ്പി. ആറ്, ഫോക്ലോർ നിഘണ്ടു. എഴുതിയത് ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി. ഏഴ്, ജനജീവിതവും കലകളും. എഴുതിയത് ഡോക്ടർ ചുമ്മാർ ചൂണ്ടൽ. എട്ട്, നാടോടി വിജ്ഞാനീയം, പുരാവൃത്തം. ഈ രണ്ട് കൃതികളും എഴുതിയത് ഡോക്ടർ എം വി വിഷ്ണു നമ്പൂതിരി. ഒൻപത്, കേരളത്തിലെ കാളിസേവ. എഴുതിയത് ഡോക്ടർ ചേലനാട്ട് അച്യുത മേനോൻ. പത്ത്, മാപ്പിളപ്പാട്ടു രാമായണം. എഴുതിയത് എം എൻ കാരശ്ശേരി. പതിനൊന്ന്, കേരളത്തിലെ നാടോടി നാടകങ്ങൾ. എഴുതിയത് ഡോക്ടർ എസ് കെ നായർ. പന്ത്രണ്ട്, മലയാള സാഹിത്യവും ക്രിസ്ത്യാനികളും. എഴുതിയത് ഡോക്ടർ പി ജെ തോമസ്. പതിമൂന്ന്, മലയാളത്തിലെ പാട്ടുകൾ. എഴുതിയത് പി ഗോവിന്ദപിള്ള. പതിനാല്, പന്ത്രണ്ട് താരാട്ടുപാട്ടുകൾ. എഴുതിയത് പറമ്പിൽ കുഞ്ഞുക്കുട്ടി. പതിനഞ്ച്, കീഴാള ജീവിത മുദ്രകൾ. എഴുതിയത് ഡോക്ടർ പി ജി പത്മിനി. പതിനാറ്, തെക്കൻ പാട്ടുകൾ. എഴുതിയത് പ്രൊഫസർ ജെ പത്മകുമാർ. പതിനേഴ്, കതിർവന്നൂർ വീരൻ തോറ്റം, ഒരു പുരാവൃത്തം. എഴുതിയത് എം വി വിഷ്ണു നമ്പൂതിരി. പതിനെട്ട്, കടം കഥകൾ ഒരു പഠനം, പൊട്ടനാട്ടം, കേളുവിൻ്റെ പാട്ടുകഥ, തീയാട്ടും അയ്യപ്പൻ കൂത്തും എന്നീ കൃതികൾ രചിച്ചത് എം വി വിഷ്ണു നമ്പൂതിരി. പത്തൊൻപത്, ഫോക്ലോർ, ഫോക്ലോറിന് ഒരു പഠന പദ്ധതി, തെയ്യവും തോറ്റം പാട്ടും മൂന്ന് കൃതികളും രചിച്ചത് രാഘവൻ പയ്യനാട്. ഇരുപത്, ഗോത്രകാല വടിവുകൾ. എഴുതിയത് ഡോക്ടർ സി ആർ രാജഗോപാലൻ. ഇരുപത്തൊന്ന്, മാപ്പിളപ്പാട്ടുകൾ നൂറ്റാണ്ടിലൂടെ, അറബി സാഹിത്യം. രണ്ട് കൃതികളും പി വി മുഹമ്മദ് അലി. ഇരുപത്തിരണ്ട്, കലയുടെ വർത്തമാനം. എഴുതിയത് വത്സൻ പീലിക്കോട്. ഇരുപത്തിമൂന്ന്, കേരള ഭാഷാ ഗാനങ്ങൾ, വാല്യം രണ്ട്. എഴുതിയത് ആനന്ദക്കുട്ടൻ. ഇരുപത്തിനാല്, വടക്കൻ പാട്ടുകളിലൂടെ. എഴുതിയത് എം കെ പണിക്കോട്ടി. ഇരുപത്തഞ്ച്, പഴമൊഴി പത്തായം. എഴുതിയത് കുഞ്ഞുണ്ണി. ഇരുപത്താറ്, ഫോക്ലോർ സംസ്കാരം. എഴുതിയത് ഡോക്ടർ പി സോമൻ. ഇരുപത്തേഴ്, തൃശൂർ പൂരം, പകിട്ടും പെരുമയും. എഴുതിയത് ഡോക്ടർ കെ കെ ശിവദാസ്. ഇരുപത്തെട്ട്, വള്ളുവനാടൻ പൂരക്കാഴ്ചകൾ. എഴുതിയത് ആലങ്കോട് ലീലാകൃഷ്ണൻ. ഇരുപത്തൊൻപത്, പതിനായിരം പഴഞ്ചൊല്ലുകൾ. എഴുതിയത് വേലായുധൻ പണിക്കശ്ശേരി. മുപ്പത്, കേരള ഭാഷാ ഗാനങ്ങൾ, ചിറക്കൽ ടി ബാലകൃഷ്ണൻ നായർ. മുപ്പത്തൊന്ന്,
മാപ്പിള കലാദർശനം എഡിറ്റ് ചെയ്തിരിക്കുന്നത് എം എൻ കാതിരിക്കോയ. 32 പണിതീർക്കും പാട്ടുകൾ എഴുതിയത് കിളിമാനൂർ വിശ്വംഭരൻ. 33 അനുഷ്ഠാന കലാ രംഗാവതരണങ്ങളും ഫോക്ലോറും എഴുതിയത് ബി രവികുമാർ. 34 നാട്ടറിവും വിമോചനവും എഴുതിയത് ഇ പി രാജഗോപാലൻ. 35 കലാലോകം എഴുതിയത് ഡോക്ടർ കെ കെ വിശ്വനാഥൻ നായർ. 36 വടക്കൻ പാട്ടിലൊരു പഴശ്ശിക്കഥ എഴുതിയത് വാണിദാസ് എഴയാവൂർ. 37 മാപ്പിളപ്പാട്ടിൻ്റെ തായ്വേരുകൾ ഒപ്പന എന്ന വട്ടപ്പാട്ട് രണ്ട് കൃതികളും എഴുതിയത് വി എം കുട്ടി. 38 പൂരക്കളി എൻ്റെ തട്ടകം രൂപഘടനയും വികാസ പരിണാമങ്ങളും എഴുതിയത് കരിക്കൻ ഗോവിന്ദൻ പണിക്കർ. 39 ക്രിസ്ത്യൻ ഫോക്ലോർ എഡിറ്റ് ചെയ്തിരിക്കുന്നത് എം വി വിഷ്ണു നമ്പൂതിരി. 40 കുറത്തിത്തോറ്റം പഴഞ്ചൊല്ലിലെ സാഹിത്യം പൂരക്കളി നാട്ടറിവും നാമപഠനവും പുള്ളുവം പാട്ടും നാഗാരാധനയും നാടൻ കലകൾ ഈ കൃതികളെല്ലാം തന്നെ എം വി വിഷ്ണു നമ്പൂതിരിയുടേതാണ്. 41 സാമുദായിക ഗാനകലകൾ എഴുതിയത് കെ പി കറുപ്പൻ. 42 കേരളത്തിലെ പ്രകൃതിഗാനങ്ങൾ എഴുതിയത് എസ് കെ പൊറ്റക്കാട്. 43 വടക്കൻ പാട്ടുകൾ എഴുതിയത് എം സി അപ്പുണ്ണി നമ്പ്യാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണുവാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.